അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിഷ്കാത്ത് സബഖ് 95, ഹദീസ് നമ്പർ 126. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، حسبنا الله نعم الوكيل نعم المولى ونعم النصير. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا دركنا مرادنا يا رسول الله. الله رب العزة ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹ മേൽ പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, 126-ാമത്തെ ഹദീസാണ്. وعن انس رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان العبد اذا وضع في قبره وتولى عنه اصحابه انه لا يسمع قرعا عليهم اتاه الملكان فيقعدانه فيقولان ما كنت تقول في هذا الرجل لمحمد الى اخر الحديث صدق رسول الله. എന്താ ഹദീസ്? വഅൻ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വഴി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല, മഹാന പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്നൽ അബ്ദ, തീർച്ചയായിട്ടും ഒരു അടിമയാവുന്നത്, ഇദാ വുളിഅ, വെക്കപ്പെട്ടാൽ, ഫീ ഖബരിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിൽ വെക്കപ്പെട്ടാൽ. ഇവിടെ അബദ് എന്നാ പറഞ്ഞത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ എന്തേനു, അൽ മുസ്ലിമു ഇദാ സുഇല, മുസ്ലിമായ മനുഷ്യൻ്റെ ഖബറിലുള്ള അവസ്ഥയാണ്. ഇവിടെ ഇപ്പം മുറാദ് ജിൻസാണ്, മനുഷ്യൻ എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മുസ്ലിമായാലും ഹിന്ദു ആയാലും മുനാഫിക്കായാലും കാഫിറായാലും യഹൂദിയായാലും നിസ്രാനിയൊക്കെ പെടും. ഇവിടെ ഇവിടെ അബദ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള മുറാദ് ജിൻസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അടിമ. ഇതാ വുദിഅ ഫീ ഖബരിഹി, ഖബറിൽ വെക്കപ്പെട്ടായേ. വ തവല്ല അൻഹു, അദ്ദേഹത്തെ തൊട്ട് പിന്തിരിഞ്ഞു പോയി. അസുഹാബുഹു, തൻ്റെ ആളുകൾ, തൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പോയി. പഠിച്ചോനെ, ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, ല, തീർച്ചയായും, യസ്മഉ, ല യസ്മഉ, തീർച്ചയായും അദ്ദേഹം കേൾക്കും, ഈ അബദ് കേൾക്കും. കറുഅ, ശബ്ദം, നിആലിഹി, അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഖബറിൽ ഒരു മനുഷ്യനെ വെക്കപ്പെട്ട് ആ കുടുംബം അസ്വഹാബൊക്കെ തിരിച്ചു പോകുമ്പോൾ ഈ ചെരുപ്പ് ഭൂമിയിൽ തട്ടുന്ന ആ ഉരസുന്ന ചെരുപ്പുകളുടെ ശബ്ദം അവൻ കേൾക്കും. പഠിച്ചോനെ, എവിടെ കേൾക്കും? ഖബറിൽ കേൾക്കുമെന്ന്. മരിച്ച ആള് ല യസ്മഉ എന്നാ പറഞ്ഞത്. പഠിച്ചോനെ, അപ്പൊ അങ്ങനെ കേൾക്കുന്ന ആ രൂപത്തിൽ ആ കുടുംബം അവനെ വിട്ടുപിരിയുന്ന ആ സമയത്ത് ഉടനെ തന്നെ അത്താഹുൽ മലക്ക, അത്താഹു, അവൻ്റെ അടുത്ത് വരുന്നതാണ് മലക്കാനി. രണ്ട് മലക്കുകൾ ഈ മയ്യത്തിൻ്റെ അടുത്ത് കൊണ്ട് വരും. എന്നിട്ടോ ഫയുഖഇദാനിഹി, ഏയ്, രണ്ട് മലക്ക് വന്നിട്ട്
അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയുഖ്ഇദാനിഹി, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും, ഖബറിലേ നീപ്പിച്ച് കുത്തിരുത്തും. ഇരുത്തിട്ട് അവനോട് ചോദിക്കുകയാണ്, ഫയഖൂലാനി, ആ രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും, മാ കുൻത, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്, ഫി ഹാദർ റജുൽ, മാ കുൻത തഖൂലു, നീ എന്താണ് പറയുന്നത്, ഫി ഹാദർ റജുൽ, ഈ പുരുഷനെ പറ്റി, ഈ മനുഷ്യനെ സംബന്ധിച്ച് എന്താ എൻ്റെ അഭിപ്രായം. മുഹമ്മദ് അലി മുഹമ്മദിൻ, ഈ മുഹമ്മദായ ഈ മനുഷ്യന് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ, ഇദ്ദേഹത്തെ അറിയോ, ഇത് എന്തിൻ്റെ ആളാ എന്ന് ഖബറിൽ ചോദിക്കുമ്പോൾ അബിദിനോടല്ലേ ചോദിക്കണത്. അപ്പോൾ ഈ ചോദിക്കുന്ന ആൾ മുഅ്മിനാണെങ്കിൽ അവന് ശരിക്കും ഉത്തരം പറയും, കാഫിറാണെങ്കിൽ ആ ഉത്തരം പറയാൻ കഴിയൂലല്ലോ. മുഅ്മിനാണെങ്കിൽ ഫ അമ്മൽ മുഅ്മിനും, അപ്പോൾ വിശ്വാസി ഫയഖൂലു, ആ മുഅ്മിന് പറയും, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നഹു, തീർച്ചയായിട്ടും അവൻ അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹിന്റെ അടിമയാണ്, അള്ളാഹിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ ഉത്തരം പറഞ്ഞപ്പോ ഉത്തരം ശരിയാണല്ലോ. ആ സമയത്ത് മലക്ക് ഫയുഖാലു ലഹു, അപ്പൊ അവനോട് പറയപ്പെടും, ആ അബ്ദിനോട് പറയപ്പെടും, ആ ഈ നരകത്തേക്കാണ് പോണ്ടിരുന്നത്, പക്ഷെ അതിന് ഉത്തരം കറക്റ്റ് ആയതുകൊണ്ട് നിന്റെ സ്ഥലം സ്വർഗാക്കിയിട്ടുണ്ട്. അതാ അങ്ങോട്ട് നോക്കിയേക്കാ, നരകത്തിലെ കത്തി ആളുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം ഉണ്ടായിരുന്നത്, പക്ഷെ നീ ഉത്തരം പറഞ്ഞപ്പോൾ നീ സ്വർഗത്തിൻ്റെ ആളായി, അതാ പറയണത്. ഫയുഖാലുഹു, അവനോട് പറയപ്പെടും, ഉന്നുർ, നീ നോക്കുക, ഇല മഖഅദിക, നിന്റെ ഇരിപ്പിടത്തിലേക്ക് നീ നോക്കുക, മിനന്നാരി, നരകത്തിൽ നിന്ന് നിന്റെ ഇരിപ്പിടത്തേക്ക് നീ നോക്ക്, അതാ നരകത്തിൽ അവിടെയാണ് എൻ്റെ സ്ഥലം, പക്ഷേ അത് അബ്ദലക്കല്ലാഹു ബിഹി, അള്ളാഹു തആല അതിന് പകര നിലക്ക് നൽകി, മഖഅദ മിനൽ ജന്ന, നിനക്ക് സ്വർഗത്തിലെ ഒരു സ്ഥാനം നിനക്ക് അള്ളാഹു പകരമാക്കിയിട്ടുണ്ട്. ബദൽ അബദലറ പകരമാക്കി, മഖഅദ ഇരിപ്പടി സ്ഥാനം മിനൽ ജന്നത്തിൽ സ്വർഗത്തിൽ. അപ്പൊ ഇത് നരകത്തിന്റെ ആളായിരുന്നു, ഉത്തരം മുത്തുനബീനെ പറ്റി പറഞ്ഞപ്പോ ഉത്തരം കറക്റ്റായി, അപ്പൊ എൻ്റെ സ്ഥലം സ്വർഗത്തിലാക്കി. അങ്ങനെ ഓന് സ്വർഗവും നരകവും കാണും, പഠിച്ചോനെ. ഫയറാഹുമാ ജമീഅ, അപ്പോൾ അവ രണ്ടിനെയും അവൻ ഒരുമിച്ച് കാണുകയും ചെയ്യും. അപ്പൊ മുഅ്മിന് സ്വർഗം കാണും, നരകം കാണും, അങ്ങനെ സ്വർഗത്തിന്റെ ആളാണ് എന്നുള്ള സന്തോഷവാർത്ത ഖബർ തന്നെ അറിയും. ഇതാണ് മുഅ്മിനിന്റെ അവസ്ഥ. അള്ളാഹു അത്രക്കാലം നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഇതാണ് മുഅ്മിന്റെ അവസ്ഥ. ഇനി നേരെ തിരിച്ചിട്ട് അമ്മൽ മുനാഫിഖു വൽ കാഫിറു, അപ്പൊ മുനാഫിക്ക് കപട വിശ്വാസി, അതുപോലെ വൽ കാഫിറു സത്യനിഷേധിയുമാണെങ്കിൽ, ഫയുഖാലു ലഹു, അവനോട് ചോദിക്കപ്പെടും, ഈ മുനാഫിക്കിനോട് ചോദിക്കപ്പെടും, അല്ലെങ്കിൽ കാഫിറിനോട് ചോദിക്കപ്പെടും. എന്താ ചോദ്യം? മാ കുൻത തഖൂലു, മാ കുൻത തഖൂലു, നീ എന്താണ് പറയുന്നത്, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്, ഫി ഹാദർ റജുൽ, ഏയ് ഈ പുരുഷനെ കുറിച്ച് നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്, അദ്ദേഹം സത്യത്തിന്റെ ആളാണോ, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അറിയോ. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ആ മുനാഫിക്ക് പറയും, അല്ലെങ്കിൽ ആ കാഫിറു പറയും, സത്യനിഷേധി പറയും, ലാ അദരി കുന്തു അഖൂലു മാ യഖൂലുന്നാസ്, ലാ അദരി, ചോദ്യം ചോദിച്ചുമ്പോ ലാ അദരി, എനിക്കറിയൂല, ലാ അദരി, എനിക്കറിഞ്ഞുകൂടാ, ലാ അദരി, ഇച്ചറിയില്ല, കുന്തു, ഞാനായിരുന്നു, അഖൂലു, ഞാൻ അങ്ങനെ പറയുമായിരുന്നു, മാ യഖൂലുന്നാസു, ജനങ്ങൾ പറയുന്നത് ഞാനും ഏറ്റു പറയും. ജനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് മുഹമ്മദ് നബിയാണ്, അപ്പൊ ഞാനങ്ങനെ ഏറ്റു പറയുന്നുണ്ട്, ലക്ഷ മനസ്സ് തട്ടിയൊരു വിശ്വാസങ്ങളൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ ഫയുഖാലു ലഹു, അവനോട് പറയും, ലാ ദറൈത വലാ തലൈത, ലാ ദറൈത, അപ്പൊ നീ അറിഞ്ഞിട്ടില്ല, വലാ തലൈത, അപ്പൊ നീ പിന്തുടർന്നിട്ടില്ല, വലാ തലൈത എന്നാല് നീ അനുഗമിച്ചതുമില്ല. അങ്ങനെ മലക്കുകൾക്ക് ദേഷ്യം പിടിക്കുന്നു, ഫയുദറബു, അടിക്കപ്പെടുന്നു, പഠിച്ചോനെ, അല്ലാഹു കാക്കട്ടെ, ബി മത്താരിഖ, ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ട്, ളർബത്തിൻ, ഒരടി, വയുദറബു, അടിക്കപ്പെടും, ബി മത്താരിഖ, ദണ്ടുകൊണ്ട്, മിൻ ഹദീദിൻ, ഇരുമ്പിൽ നിന്നുള്ള, ഇരുമ്പിനാലുള്ള,
ഇരുമ്പിനാലുള്ള ദണ്ടുകൊണ്ട് അടിക്കപ്പെടുന്ന ലറുബത്തിന് ഒറ്റടി, ഒറ്റടികൾ കൊടുക്കും. ചേപ്പക്കുറ്റിക്ക് നോക്കി വന്നാണ് കൊടുക്കും മലക്ക്, രണ്ട് മലക്കുകൾ അടിക്കുമ്പോൾ എന്തായാലും മരിച്ചു പോകും. തവിട് പൊടിയായി ഭസ്മമായി മരിച്ചു പോകും. ഉടനെ വീണ്ടും ജീവനിട്ട് കൊടുക്കും. ഉടനെ ചോദിക്കും എന്താരാ ഉത്തര നേതൃത്വതയെ ഉത്തരവിക്കണം. ഉടനെ ഹദീദ് ഇരുമ്പ്, ഇരുമ്പിനാലുള്ള ദണ്ടുകൾ കൊണ്ട് അറ്റടി, അള്ളർബത്തർ അറ്റടി. അപ്പൊ ഫയസിഹുസൈഹത്തൻ, ഒറ്റ ഒച്ചടും. യസീഹു സൈഹത്തൻ, ഒറ്റ ഒച്ചയിടൽ ഇടും, ഒരു അലർച്ചയിടും. ഏയ് അവൻ അട്ടഹസിക്കും. യസ്മഉ ഹാ, ആ ശബ്ദത്തെ കേൾക്കും. മൻ ഒരുത്തർ, യലിഹി, അവന്റെ അടുത്തുള്ള ഒരുത്തര് ആ ശബ്ദം കേൾക്കും. ആ കോലത്തിലേക്കാണ് അട്ടഹാസം. ഗൈറു സക്കലൈനി, സക്കലൈനി അല്ലാത്ത എല്ലാവരും കേൾക്കും. സക്കലൈനി പറഞ്ഞ ഭൂതവും മനുഷ്യനും, അവരല്ലാത്ത എല്ലാവരും അട്ടഹാസം കേൾക്കും. ഓനെ ഒച്ചത്തിലിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയും. ആർക്കും അട്ടഹസിക്കും, വേദന കൊണ്ട് പുളയും. അപ്പൊ ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ലഫ്ളു ഇതേ വാക്ക് ബുഖാരിയിലും ഉണ്ട്. ഗൈറു സക്കലൈനി, ഗൈറു സക്കലൈനി, രണ്ടും വായിക്ക. ഗൈറു എന്ന് ലമ്മ കൊടുത്തിട്ടും വായിക്ക, ഗൈറ എന്ന് നസ്ബ് കൊടുത്തിട്ടും വായിക്ക. ഗൈറു അല്ലേ, ഗൈറു എന്ന് റഫ് കൊടുത്ത് വായിക്കുകയാണെങ്കിൽ ബദലായിട്ട് തിറക്കി വാക്ക്. അപ്പൊ റഫ് വായിക്ക, എന്നാല് നസ്ബ് വായിക്ക, അതാണ് നല്ലത്. നസ്ബ് വായിക്കുകയാണെങ്കിൽ ഇസ്തിസ്ന എന്നുള്ള അർത്ഥപ്രകാരം നസ്ബും വായിക്ക. അപ്പോൾ രണ്ടും വായിക്ക കേട്ടോ. ലാ ദറൈത വലാ തലയിത്ത, നീ അറിഞ്ഞതുമില്ല നീ അനുഗമിച്ചതുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നീ പിന്തുടർന്നിട്ടില്ലല്ലോ, നീ എന്താണ് ഇദ്ദേഹത്തെ പറ്റി അറിയാത്തത്. അപ്പോ വല അലിംത വല ഖറഅത എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൊടുക്ക, ലാ ഫഹിംത വല ഖറഅത, വേറെ അർത്ഥം കൊടുക്ക, ലാ ദറയത വലത്തമേതിരി. അങ്ങനെ പല അർത്ഥങ്ങളും അവിടെ കൊടുക്കാം. ഹദീസ് അവിടെ പൂർത്തിയായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക, കാണാതെ വിശ്വസിക്കണം. അപ്പോഴല്ലേ ഗൈബ്. ഖബറത്തെ ശിക്ഷയ്ക്ക് ഒരാൾ കേൾക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിശ്വസിച്ചാൽ അർത്ഥമല്ലല്ലോ. കാരണം നമ്മളെ കണ്ടതിന് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കടന്ന് കടക്കുന്നതിനു വേണ്ടി വിശ്വസിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.